പ്രിയ സഭാവാസികളെ, 101 കുതിരകളെയും 501 ഭടന്മാരുമായി യുദ്ധത്തിന് പോയ നമ്മുടെ മഹാരാജാവ് അവരെ എല്ലാം കുലക്കുകൊടുത്ത് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് മുള്ളിവേലി ചാടി അടുക്കള വഴി ഇതാ എഴുന്നള്ളുന്നേ. എങ്ങനെയുണ്ടായിരുന്നു യുദ്ധം? അയ്യോ അയ്യോ അയ്യോ, കഷ്ടം ഒറ്റ വെട്ട് പോലും പാഴായിട്ടില്ല, എല്ലാം നെഞ്ചുകൊണ്ട് തടുത്തിട്ടുണ്ട്. മഹാരാജൻ തേങ്ങാതിരിക്കൂ. എങ്ങനെ തേങ്ങാതിരിക്കും? എങ്ങനെ വേണമെങ്കിലും തേങ്ങാതിരിക്കാം. ഞാനൊരു യുദ്ധത്തിന് പോയ സമയത്ത് ആരാ ഇവിടെ കൊരങ്ങന്റെ പടം കൊണ്ട് ഒട്ടിച്ചു വെച്ചത്? എവിടെ? അയ്യോ, അത് കൊരങ്ങിന്റെ പടമല്ല. പിന്നെ അത് കൊട്ടാരത്തിലെ നിലക്കണ്ണാടിയല്ലേ? അതൊക്കെ പോട്ടെ, നീ കൊട്ടാരത്തിലെ തുണിയെല്ലാം അലക്കിയോ? അലക്കി തമ്പുരാനെ. അലക്കി തമ്പുരാനോ? അയ്യോ, തുണിയെല്ലാം അലക്കി തമ്പുരാനെ. ആ, അങ്ങനെ വാതുറന്ന് വല്ലതും പറഞ്ഞാ പോരെ. അതൊക്കെ പോട്ടെ, നിന്റെ തലയിൽ എന്താ ഒരു മുറിവ്? ഓ, അതൊരു ഇല വീണതല്ലേ? ഒരു ഇല വീണാ ഇത്രയും വലിയ മുറിവോ? പിന്നെ തെങ്ങിന്റെ ഇല വീണാ ഇതിലും വലിയ മുറിവുണ്ടാവൂലോ മണ്ടക്കുണാപ്പ. ആരെവിടെ? അളിയൻ. അളിയനോ? അല്ല, അടിയൻ. ആ, എത്രയും പെട്ടെന്ന് മഹാറാണിയെ വിളിക്കൂ. നിനക്ക് വിളിച്ചുകൂടാപ്പേ, നിന്റെ വായിൽ വല്ല പഴം തിരിച്ചു വെച്ചിട്ടുണ്ടാ? ഒന്ന് വിളിക്കടാവേ, ഞാനൊരു രാജാവല്ലടാവേ. ഓ ശരി ശരി, ഇനി മേലെ ഇത് ആവർത്തിക്കരുത്. റാണി റാണി, ദേ വിളിക്കുന്നു. കുസുമ വദന മോഹ സുന്ദര മദന ലളിത ഗാനവല്ലവാ. കുസുമവദന മോഹ സുന്ദര മദന ലളിത ഗാനവല്ലവാ. മഹാരാജാവിന് എന്റെ വന്ദനം. ആ സിനിമയൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ, വേറെ വല്ല പടം ഉണ്ടെങ്കി താ. രാജൻ, അങ്ങ് വന്ന ആ ത്രില്ലില് നമുക്ക് മോർണിംഗ് വാക്കിങ്ങിന് പോയാലോ? ഏ വേണ്ട 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 വേണ്ട. ഈവനിങ് വാക്കിങ്ങിന് പോയാലോ? വേണ്ടേ വേണ്ട. പിന്നെ നമുക്ക് വല്ല ഇരുട്ട് വാക്കിന് പോകാം. നമ്മുടെ തോഴി രമണിയുടെ ഭർത്താവ് മരിച്ചു. കഷ്ടം, രമണി ഇനി വിധവ. പണ്ടൊക്കെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ആ ചിതയിൽ ചാടി മരിക്കുന്നതിന് സതി എന്ന് പറയും. ഇന്നൊക്കെ ഭർത്താക്കന്മാര് മരിക്കുന്നതിനെ ഭാര്യയുടെ ചതി എന്ന് പറയും. എന്നാ സതി നിർത്തലാക്കിയത്? 1999 ജനുവരി 26 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച്. അയ്യോ, നമ്മുടെ തോഴി സതി പ്രസവം നിർത്തിയ കാര്യമല്ല. പിന്നെ സതി സമ്പ്രദായം നിർത്തിയത് എന്നാന്നാ ഞാൻ ചോദിച്ചേ. സതി സമ്പ്രദായം നിർത്തിയത് എനിക്കെങ്ങനെ അറിയാം? അത് അവളോട് പോയി ചോദിക്കേ. ഹായ്, റാണിയുടെ അടുത്ത് നല്ല മണം. അതെ, ഞാനൊരു സെന്റ് അടിച്ചതാ. ഓ, ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ ഒരേക്കറിന് എന്നാ മണമായിരിക്കും. രാജൻ, കുടിവെള്ളമില്ലാതെ നമ്മുടെ ജനങ്ങൾ കഷ്ടത്തിലാണ്. മഴ പെയ്തിട്ട് മാസങ്ങളായി, അങ്ങ് എന്തെങ്കിലും ഒരു പെരുവഴി കാണണം. ഏ, ആരെവിടെ? ഞാനിവിടെ. നീ അവിടെ? ഞാനിവിടെ. വായിവിടെ, എത്രയും പെട്ടെന്ന് മഴയെ ഹാജരാക്കൂ. എന്തോന്ന്? അല്ലല്ല, മഴ പെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം കാണൂ. രാജഗുരുവിനെ ഹാജരാക്കൂ. ദേ രാജഗുരു വരുന്നു. നമസ്കാരം മഹാരാജൻ. റാണി കൊടുകൈ. നീ വിടുകൈ. രാജഗുരു, മഴ പെയ്യാൻ നാം എന്ത് ചെയ്യണം? നാം ഒന്ന് കബഡി കളിക്കട്ടെ. അല്ല, കബഡി തിരുത്തട്ടെ. ഓം, അങ്ങയുടെ സമയം തെളിയാനുണ്ട്. കറക്റ്റാ, പക്ഷേ വാച്ചി വെള്ളം കയറിയത് കൊണ്ടാ. അയ്യോ, രാശി തെളിയാനുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. അങ്ങ് പോയി. ഗുരു, ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങ് ഇത് എവിടെ നിന്നാ പഠിച്ചത്? കലാമണ്ഡലത്തിൽ നിന്ന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു കല്യാണ മണ്ഡപത്തിൽ കയറി നിന്ന് പഠിച്ചു. അങ്ങയോട് ഓക്കേ. എന്താ ഇത്? കുമാരിയല്ലേ ഓടാൻ പറഞ്ഞത്? അയ്യോ, നിങ്ങളോട് എനിക്ക് കടപ്പാടുണ്ട്. എവിടെ? എന്തോന്ന്? കടൽപ്പാലം. ഗുരു,
അങ്ങെന്റെ പ്രാണനാണ്. ചുമ്മാതിരി എന്തിനു ചുമ്മാതിരിയണം? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നേരെ തിരിഞ്ഞാ പോരെ. റാണി, നമുക്ക് പഴത്തിൽ ബ്ലേഡ് വെച്ച് വിഴുങ്ങി കളിച്ചാലോ? അയ്യോ, അതൊക്കെ ഭയങ്കര ഡേഞ്ചറാ. നമുക്ക് കണ്ണിന് മുകളിൽ മുട്ടസൂചി കൊണ്ട് കുത്തി കളിക്കാം. ഗുരു, ഇന്നാ കലണ്ടർ. ഓണം, വിഷു, റംസാൻ, കലണ്ടർ മനോഹരന്റെ വീട്ടിലിരുന്നാൽ പിള്ളേര് വലിച്ചേറും. രാജ്യത്ത് മഴ പെയ്യാൻ എന്താ വഴിയുണ്ടെന്ന് നോക്ക്. നാം നോക്കിയിട്ട് ഒരേ ഒരു വഴിയേ കാണുന്നുള്ളൂ. നമ്മുടെ രാജ്യത്ത് ചാരായം പാറ്റി ഒളിവിൽ താമസിക്കുന്ന കുട്ടപ്പൻ എന്ന ഒരു വ്യക്തിയുണ്ട്. അവനെ ഇവിടെ കൊണ്ടുവന്ന് 5 ദിവസം സന്തോഷത്തോടെ കൊട്ടാരത്തിൽ നിർത്തിയാൽ മഴ പെയ്യും. അവനെ കൊണ്ടുവരാൻ ഒരു കന്യയെ തന്നെ പറഞ്ഞു വിടണം. ശരി, പക്ഷെ ആരെ പറഞ്ഞു വിടും? രാജൻ റാണിയെ ഒന്ന് വിടട്ടെ. അല്ല, പറഞ്ഞു വിടട്ടെ എന്ന്. കന്യക വേണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുമാരിയെ പറഞ്ഞു വിടാം. അവളാകുമ്പം ഏത് കുട്ടപ്പനെ ഇവിടെ കറക്കി കൊണ്ട് വന്നോളൂ. ശരിയാ, അമ്മയുടെ മോളല്ലേ, മിടുക്കിയായിരിക്കും. എന്നാ നാം ഇതാ കൽപ്പിക്കുന്നു, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മഴ പെയ്യിക്കാൻ കുട്ടപ്പൻ എന്ന വാറ്റുകാരനെ തേടി ഇതാ നമ്മുടെ കുമാരി പോകുന്നു. കുമാരിയുടെ പ്രയത്നം ഫലിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ല, പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കാം? എന്താ എന്നെങ്കിലും ഒക്കെ ചെയ്യടാവേ. ആരാ നീ? കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. കൂട്ടിക്കൊണ്ടുപോവാൻ ഇതന്നെ വല്ല സിമന്റോ മണലോ മറ്റോ ആണോ? നമ്മുടെ നാട്ടില് മഴയില്ല. അങ്ങ് വന്ന 5 ദിവസം അവിടെ സന്തോഷത്തോടെ താമസിച്ചാലേ അവിടെ മഴ പെയ്യൂ എന്ന രാജഗുരു പറഞ്ഞത്. മഴ പെയ്താലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഇവിടെ ഇപ്പൊ ഒരു മഴ പെയ്താലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുള്ളൂ. അങ്ങേക്ക് അച്ഛനില്ല അല്ലേ? അതെങ്ങനെയാ കുമാരിക്ക് മനസ്സിലായേ? അതില്ലാത്തവരല്ലേ അങ്ങ് എന്നോട് ഇപ്പം കാണിക്കുന്നത്. ഏടി വേണ്ടേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വരാൻ പറ്റത്തില്ല. നീ ഒക്കെ അവിടുന്ന്? ഇല്ല, ഞാൻ കൊണ്ടേ പോകൂ. ആ, അത് തന്നെ എനിക്ക് പറയാനുള്ള. നീ ഇവിടുന്ന് കൊണ്ടേ പോകുള്ളൂ. ആ, നീ പോ, എനിക്കിപ്പോ ഉറക്കം വരുക. ഞാനിവിടുന്ന് അങ്ങ് ഉറങ്ങാൻ പോവാ. ഹോ, ഇനി ഡാൻസേ ഉള്ളു രക്ഷ. എന്റെ പൊന്നെണ്ണോതേ, ഞാൻ വന്നോളാം. എന്റെ ഭഗവാനെ, എന്റെ ശത്രുവിന് പോലും ഈ ഗതിയൊന്നും വരുത്തല്ലേ ഈശ്വര. പിന്നൊരു കാര്യം, കൊട്ടാരത്തിൽ നിൽക്കണ 5 ദിവസവും എനിക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം തന്നേക്കണം. ഓക്കെ, അതൊക്കെ ഏറ്റു. പ്രഭു, നമ്മുടെ കുമാരി അതാ കുട്ടപ്പനുമായി വരുന്നു. കയറി വരൂ, കയറി വരൂ. എന്തൊരു വിനയൻ, എന്തൊരു സത്യനന്ദിക്കാട്. ബേടി കൊണ്ടോ ആണ് ഒരു തീപ്പെട്ടി വരാൻ. അയ്യോ, കുട്ടപ്പൻ വന്നതേ ഉള്ളൂ. എന്റെ ദേഹത്ത് മുകളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വന്ന് വീണു. അതുമല്ലേ, എലിയും ഉള്ളിതായിരിക്കും. കൊട്ടാരൊക്കെ ഇഷ്ടപ്പെട്ട? കൊട്ടാരത്തെക്കാൾ ഇഷ്ടപ്പെട്ടത് കുമാരിയുടെ മട്ടുപ്പാവ. അപ്പല്ല, കുമാരിയുടെ മട്ടും പാവൊക്കെയാണ്. ആരവിടെ? ഇവരെ രണ്ടുപേരെയും പിടിച്ച് വെളിയിലാക്കൂ. അയ്യോ, അത് മഹാരാജാവാ. ആരായാലും ഞാൻ പറയണ പോലെ അങ്ങോട്ട് കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ പോകൂട്ടോ. ലവന, ഞാൻ. അയ്യോ, 5 ദിവസല്ലേ, അതുവരെ ഒന്ന് ക്ഷമിക്കച്ച. കുമാരിയെ കാണാൻ കറക്റ്റ് മഞ്ജുവാരിയുടെ അതേ ചായ കേട്ടോ. അങ്ങേ കാണാൻ ദിലീപിന്റെ അതേ കാപ്പി. ഈ ഉടുപ്പ് സിൽക്കിന്റെ? അല്ല, ഇത് കോട്ടന്റെയാ. പക്ഷെ സ്വഭാവം സിൽക്കിന്റെ. അങ്ങയുടെ അച്ഛന്റെ പേരെന്താ? അതൊക്കെ മറന്നുപോയിന്നേ. അമ്മയുടെ പേരോ? ഇതൊക്കെ ഓർക്കാൻ പറ്റുമോ? ആദ്യം കണ്ട ഷക്കീല സിനിമയുടെ പേരെങ്കിലും ഓർമ്മയുണ്ടോ? അതുണ്ട്, കിന്നാരത്തുമ്പി കാതര കൗമാരം. സ്വന്തം തന്തയുടെയും തള്ളയുടെയും പേര് മറന്നു, വല്ലവളുമാരെ അഭിനയിച്ച പടത്തിന്റെ പേരൊക്കെ ഓർമ്മയാ. ഭയങ്കര ക്ഷീണം, എനിക്കൊന്ന് കുളിക്കണം. ഈ കുളമൊക്കെ എവിടെയാ? അവിടെയാ, കൊട്ടാരത്തിലെ കുളം. ഈ കുളിച്ചോണ്ടെങ്ങാനും നിക്കുമ്പോ പെമ്പിള്ളേരൊക്കെ വല്ലതും വന്ന് ശല്യപ്പെടുത്തുവോ? അയ്യേ, ഇല്ലില്ല, തോഴിമാർക്ക് കുളിക്കാൻ പടിഞ്ഞാറ് വശത്താ കുളം. എന്നാ പിന്നെ ഞാൻ പടിഞ്ഞാറ് വശത്തെ കുളത്തിൽ പോയി കുളിച്ചോളാം. ഇനി ഇവൻ 5 ദിവസം നോക്കുന്ന കാര്യമാ. അതുവരെ ഈ കൊട്ടാരത്തിൽ എന്തൊക്കെയാണോ
സംഭവിക്കാൻ പോകുന്നത് ഭഗവാനെ. കൊട്ടാരൻ നിവാസികളും പ്രജകളും കാത്തിരുന്ന അഞ്ചാം ദിവസം അങ്ങനെ എത്തി. മഹാരാജൻ, മഹാരാജൻ! എന്നാടാവേ? ഇറങ്ങിപ്പോടാ പിച്ചക്കാരവിടുന്ന്. ആ പിച്ചക്കാരനല്ലടാവേ, ഇത് ഞാനാ മഹാരാജാവ്. മഹാരാജാവായിരുന്നോ? രാജൻ വേഷം മാറിയോ? വേഷം മാറി, ഇപ്പൊ പ്രജാപതി ഓടുന്നു. മമ്മൂട്ടിയുടെ സമയം കൊള്ളാം. അയ്യോ, സിനിമയുടെ കാര്യമല്ലേ ചോദിച്ചത്? അങ്ങ് എന്തിനാ ഈ വേഷം മാറിയതെന്ന്? എടാ, ഞാൻ മാറിയതല്ല, ആ കുട്ടപ്പം മാറ്റിച്ചതാ. 5 ദിവസം അവൻ സന്തോഷത്തോടെ നിന്നാലല്ലേ ഇവിടെ മഴ പെയ്യുള്ളൂ. ഇന്ന് 5-ാമത്തെ ദിവസമാ. ഇന്ന് മഴ പെയ്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ ഒന്ന് ശരിയാക്കാൻ. എണ്ണി എണ്ണി ഞാൻ അവന്റെ അടുത്ത് പകരം ചോദിക്കും. രാജനൊന്ന് പെടു. ഏ അല്ല, സമാധാനപ്പെടു. എന്നാ ഒരു ബഹളം, അല്ല ബഹളം. ഏയ്, ഒന്നുമില്ല, ഇന്ന് മഴ പെയ്യുവോ? 5-ാം ദിവസമായി, ഇന്ന് കൃത്യം 5 മണിക്കൂടെ മഴ പെയ്യും. ഉറപ്പാണല്ല. പിന്നെ ഉറപ്പാണോന്നോ? എല്ലാരും ഒന്ന് പൊക്കേ, പൊക്കേ, പൊക്കേ. മണി 3:30 ആയി, ഇനി 5 മണിക്ക് മഴ പെയ്തില്ലെങ്കി ആ പരട്ട് തന്നതിനൊക്കെ കാരണം പുള്ളിക്കാരൻ ഇങ്ങ വന്നായിരുന്നു, ഇങ്ങൊന്ന് കേറായിരുന്നു. എടാ മോനെ, എന്തായി കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ നീ എടുത്തു? ഞാൻ കിരീടവും ചെങ്കോലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നീ എന്റെ മോന് തന്നെയാടാ, നീ അത് എടുക്കുമെന്ന് എനിക്കറിയാം. എവിടെയാടാ അത്? അച്ഛനൊന്ന് കാണട്ടടാ. എന്നാ, ഇത് കിരീടത്തിന്റെ CD. ഏ, ഇത് ചെങ്കോലിന്റെ CD. ഏ, മതിയാവോൾ അച്ഛനെന്ന് കണ്ടോ? വൃത്തികെട്ടവന്, ഇത്ര പാടുപെട്ട് നിന്നെ ഇവിടെ കയറ്റിയത് ഈ CD കാസറ്റ് എടുക്കാനോടാ. പിന്നെ അച്ഛനല്ലേ പറഞ്ഞ, ഇനിയിപ്പൊ മഴ പെയ്തില്ലെങ്കി എന്നാ ചെയ്യാനാ? അതിനു മുമ്പ് നീ രക്ഷപ്പെടാൻ നോക്കടാ. എന്നാ പിന്നെ ഓടിയാക്കാല്ലേ? ഓടടാ, നിക്കടാ അവിടെ. മഹാരാജൻ, മണി 5 ആയി. എവിടെടാ മഴ? എടാ മഴ എവിടെയെന്ന് അടിച്ച് പൊളിക്കടാ. മഴ പെയ്യ